നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സസന്തോഷം കഴിഞ്ഞ ഒരു കുടുംബത്തെ തോരാ കണ്ണീരിൽ ആഴ്ത്തി ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പ്രതിയായി. സ്ഥാനമാനങ്ങൾ പോയി, എന്നിട്ട് മരിഷ്യം തീരാത്തതുപോലെ തന്റെ കുത്തുവാക്കുകളിൽ മനം നൊന്ത് ജീവനൊടുക്കിയ നവീൻ ബാബുവിനെതിരെ അധിക്ഷേപം തുടരുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് എ ഡി എം നവീനെതിരായ ആക്ഷേപങ്ങൾ. അഴിമതിയും കൃത്യനിർവഹണത്തിലെ വീഴ്ചയും ചൂണ്ടിക്കാണിച്ച മാതൃകാ ജനപ്രതിനിധിയാണ് താനെന്ന് സ്വയം പുകഴ്ത്തുകയും ചെയ്യുന്നു. വരഞ്ഞു കയറിയതല്ല, യാത്രയപ്പ് യോഗത്തിനെ കളക്ടർ ക്ഷണിച്ചതാണ്. നവീൻ ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നതെന്ന പരാതി നേരത്തെയുണ്ട്. പെട്രോൾ പമ്പിന് അപേക്ഷിച്ച പ്രശാന്തൻ മാത്രമല്ല ഗംഗാധരൻ എന്നയാളും പരാതി പറഞ്ഞിട്ടുണ്ട്. ഫയൽ വേഗം തീർപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ഇങ്ങനെ പോകുന്നു ദിവ്യയുടെ വാദങ്ങൾ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് കക്ഷി ചേരും. കൈക്കൂലി കൊടുത്തെന്ന് പ്രശാന്ത് തന്നോട് വെളിപ്പെടുത്തിയെന്നും ദിവ്യ പറയുന്നു. അഴിമതിരഹിത ജില്ലാ പഞ്ചായത്താണ് ലക്ഷ്യം. കളക്ടർ മറ്റൊരു പരിപാടിയിൽ കണ്ടപ്പോഴാണ് യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിച്ചത്. യോഗത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഡെപ്യൂട്ടി കളക്ടർ ക്ഷണിച്ച പ്രകാരമാണ് സംസാരിച്ചത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇരിക്കുന്ന വേദിയായതിനാലാണ് അഴിമതിക്കാര്യം പറഞ്ഞത്. അതേസമയം വഴിയെ പോയപ്പോൾ കയറിയെന്നാണ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ദിവ്യ പറഞ്ഞിരുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് ദിവ്യയെ പ്രതി ചേർത്ത് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടില്ല. പ്രായമായ മാതാപിതാക്കളും ഭർത്താവും ഒരു പെൺകുട്ടിയുമുണ്ട്. പിതാവിന് ഗുരുതര രോഗമാണ്. അതിനാൽ അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. അറസ്റ്റ് സാധ്യത ഭയന്നാണ് പി പി ദിവ്യ ഒളിവിൽ എന്ന അഭ്യൂഹം. മരിച്ച നവീൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യത കുറവെന്ന നിയമോപദേശത്തെ തുടർന്നാണ് അത്രയും മുൻകരുതൽ. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് യോഗത്തിലെ പ്രസംഗത്തിന്റെ പകർപ്പ് ദിവ്യ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഫയൽ നീക്കം വേഗത്തിലാക്കണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നെന്ന് ബോധ്യപ്പെടുത്താനാണിത്. ഔദ്യോഗിക തിരക്കായതിനാലാണ് കൃത്യസമയത്ത് എത്താതിരുന്നത്. പരിപാടി കഴിഞ്ഞു എന്ന് കളക്ടറോട് വിളിച്ച് അന്വേഷിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് തന്നോട് വരാൻ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. കളക്ടർക്കും കുരുക്ക് മുറുകുകയാണ്. കാരണം ദിവ്യയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ യാത്രയപ്പുമായി ബന്ധമില്ലാത്ത ഒരാളെ ക്ഷണിച്ചതിനെ കളക്ടർ അരുൺ വിജയൻ വിശദീകരണം നൽകണം. യാത്രയപ്പ് ദിവസം രാവിലെ കളക്ട്രേറ്റിലെ പരിപാടിയിലാണ് കളക്ടർ ദിവ്യയെ കണ്ടത്. അപ്പോൾ ദിവ്യ അഴിമതിക്കാര്യം സംസാരിച്ചു എന്ന് വ്യക്തമാക്കണം. കളക്ടറുമായി ആസൂത്രണം ചെയ്ത പരിപാടിക്കെത്തി ബോധപൂർവം അവഹേളിച്ചെന്നാണ് നവീന്റെ കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത്. വിവാദ പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നതിൽ എ ഡി എം നവീൻ ബാബുവിനെ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സർക്കാർ രേഖകൾ പറയുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യം വ്യക്തമാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതി ലഭിക്കാനുള്ള താമസം മാത്രമാണ് ഉണ്ടായത്. കാസർഗോഡ് എ ഡി എം ആയിരുന്ന നവീൻ ബാബു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 February 1 കണ്ണൂരിൽ ചുമതലയേറ്റത്. വിവിധ വകുപ്പുകളുടെ അനുമതിക്ക് ശേഷം അന്തിമ നിരാക്ഷേപ പത്രം നൽകുകയാണ് എ ഡി എമ്മിന്റെ ചുമതല. ഏറ്റവും അവസാനമായി ടൗൺ പ്ലാനറുടെ അനുകൂല റിപ്പോർട്ട് ലഭിച്ചത് September 30 തുടർന്ന് October 9 നവീൻ അന്തിമ അനുമതി നൽകി. 9 മാത്രമാണ് നവീന്റെ മേശപ്പുറത്ത് ഫയൽ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രവൃത്തി ദിനം വെറും 6. പിന്നെ എങ്ങനെയാണ് ദിവ്യ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം ശരിയാവുന്നത്? ഏതായാലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെയാണ്. അതിനെതിരെ തന്നെ നവീന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. അവധി നൽകുന്നതിലും കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ നവീന്റെ അമ്മാവൻ അടക്കം ആരോപിച്ചിരിക്കുന്നത്. അവധി നൽകി നാട്ടിലെത്തിയാൽ വേഗം എത്താൻ പറഞ്ഞ് വിളിക്കും. ജോലിക്ക് എത്തിയാൽ എല്ലാ ജോലിയും നവീനെ ഏൽപ്പിച്ചു പോകുന്ന കളക്ടറാണ്. ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനയിൽ കളക്ടർക്കും പങ്കുണ്ടെന്നാണ് സംശയം. സംസ്കാര ചടങ്ങിൽ കളക്ടർ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇതുതന്നെ. സത്യസന്ധരായ ഉദ്യോഗസ്ഥനെ കൊലയ്ക്ക് കൊടുത്തിട്ടുള്ള കുമ്പസാരമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെന്നും അമ്മാവൻ പറഞ്ഞു. സ്ഥലം മാറ്റം വൈകിക്കുന്നതിൽ നവീന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നവീനൊപ്പം പോയവരെല്ലാം ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലെത്തി. അവന് മാത്രം ട്രാൻസ്ഫർ കൊടുക്കാതിരുന്നപ്പോഴാണ് ഇടപെട്ടത്. പാർട്ടി ജില്ലാ സെക്രട്ടറി വഴിയാണ് ബന്ധപ്പെട്ടതെന്നും അമ്മാവൻ പറഞ്ഞു. നല്ല ഉദ്യോഗസ്ഥനാണെന്നും സേവനം ഇവിടെ ആവശ്യമാണെന്നും പറഞ്ഞാണ് സ്ഥലം മാറ്റം വൈകിപ്പിച്ചത് എന്നായിരുന്നു വിശദീകരണം. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിപ്പിച്ചെന്നും നവീൻ പറഞ്ഞിരുന്നതായി ബാലകൃഷ്ണൻ ഓർമ്മിച്ചു.